Hi friends, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമുക്ക് ഈ ഡോക്യുമെന്റിലെ ഒരു കണ്ടന്റിനെ സെലക്ട് ചെയ്തെടുക്കുന്ന മെത്തേഡുകൾ ഒന്ന് പഠിക്കാം. അതിപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ എന്നുള്ള വേർഡിനെ നമുക്ക് ചെറിയ ഫോർമാറ്റിംഗ് എല്ലാം ചെയ്യണം. കളർ മാറ്റുക, അതുപോലെ പല ഫോർമാറ്റിംഗ് നമുക്ക് ചെയ്യാം അല്ലേ. ബോൾഡ് ആക്കാം, അണ്ടർലൈൻ കൊടുക്കാം. അപ്പോൾ അങ്ങനെയുള്ള ചേഞ്ചസ് എല്ലാം വരുത്താനായിട്ട് നമ്മൾ ആദ്യം ആ വേർഡിനെ സെലക്ട് ചെയ്ത് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെ സെലക്ട് ചെയ്തെടുക്കാൻ ഒരുപാട് മെത്തേഡ് ഉണ്ട്. ഒന്ന്, ആ ഒരു വേർഡിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വേർഡ് മാത്രം സെലക്ട് ആകും. അതുപോലെ ഞാൻ ഈ അപ്ലോഡഡ് എന്നുള്ള വേർഡ് ഡബിൾ ക്ലിക്ക് ചെയ്തു, അത് സെലക്ട് ചെയ്തു. ചാനൽ എന്നുള്ള വേർഡും ഡബിൾ ക്ലിക്ക് ചെയ്തപ്പോൾ ആ വേർഡ് സെലക്ട്. അപ്പോൾ ഓരോ വേർഡ് ബേസ്ഡ് നമുക്ക് സെലക്ട് ചെയ്യാനാണെങ്കിൽ ആ വേർഡിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഇനി ഓരോ ലെറ്റർ ബേസ്ഡ്, ഓരോ ക്യാരക്ടർ ബേസ്ഡ് സെലക്ട് ചെയ്യാനാണെങ്കിൽ ആ ക്യാരക്ടറിൻ്റെ ബാക്കിൽ ഏത് ക്യാരക്ടറാണോ നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് ആ ക്യാരക്ടറിൻ്റെ ബാക്കിൽ കേഴ്സർ കൊണ്ടുപോയി വെച്ചിട്ട് ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തിട്ട് ആരോ കീ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് റൈറ്റ് സൈഡിലേക്കാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തിട്ട് റൈറ്റ് സൈഡിലേക്കുള്ള ആരോ കീ പ്രസ് ചെയ്തു. അപ്പോൾ 1 by 1 ഇങ്ങനെ ഓരോ ലെറ്ററുകളായിട്ട് ഇങ്ങനെ സെലക്ട് ആയിട്ട് വരും. അപ്പോൾ അതിനുള്ള ഷോർട്ട് കട്ടാണ് ഷിഫ്റ്റ് കീയും ആരോ കീയും. ഇനി അതുതന്നെ നമുക്ക് ഈ മൗസ് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തിട്ടും സെലക്ട് ചെയ്യാം. ഓക്കെ, ഇനി മറ്റൊരു ഓപ്ഷൻ ഇത് ടോട്ടലി സെലക്ട് ചെയ്യാനുള്ളതാണ്. ടോട്ടലി സെലക്ട് ചെയ്യാൻ നമുക്ക് ഒന്നുകിൽ മൗസ് ഉപയോഗിച്ച് കംപ്ലീറ്റ് സെലക്ട് ചെയ്യാം, അതല്ലെങ്കിൽ കൺട്രോൾ കീയും എ എന്നുള്ള കീയും കൂടി പ്രസ് ചെയ്താൽ നമുക്ക് ഇത് മൊത്തത്തിൽ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഒരു പാരഗ്രാഫ് മുഴുവനാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടതെങ്കിൽ ആ പാരഗ്രാഫിൽ പോയിട്ട് ട്രിപ്പിൾ ക്ലിക്ക് ചെയ്യുക, അതായത് 3 പ്രാവശ്യം ക്ലിക്ക് ചെയ്താൽ ആ പാരഗ്രാഫ് സെലക്ട് ആവും. അതുപോലെ ഞാൻ ഈ പാരഗ്രാഫിൽ വന്നിട്ട് ട്രിപ്പിൾ ക്ലിക്ക് ചെയ്തു, ആ പാരഗ്രാഫ് സെലക്ട് ആയി വരും. ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് ഒരു പർട്ടിക്കുലർ ലൈന് മാത്രം സെലക്ട് ചെയ്യണമെങ്കിൽ ഏത് ലൈനാണോ സെലക്ട് ചെയ്യേണ്ടത് ആ ലൈനിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള മാർജിനിൽ പോയിട്ട് 1 പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഉണ്ടോ, ഈ ലൈൻ സെലക്ട് ആയി. അതുപോലെ ഈ മാർജിനിൽ പോയിട്ട് 1 പ്രാവശ്യം ക്ലിക്ക് ചെയ്താൽ ഈ ലൈന് സെലക്ട് ആവും. ഇതാണ് ബേസിക് ആയിട്ടുള്ള സെലക്ഷൻ മെത്തേഡുകൾ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.